കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് തടാക ക്ഷേത്രം എന്നറിയപ്പെടുന്ന അനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം. ത്രിമൂർത്തികളിൽ പ്രധാനിയും സർവേശ്വരനുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. അനന്തശയന ഭാവത്തിലാണ് പ്രതിഷ്ഠ. കേരളത്തിലെ ഏക തടാക ക്ഷേത്രമായ ഇത് പ്രസിദ്ധമായ ക്ഷേത്രമാണ്. തിരുവനന്തപുരത്തെ അനന്ത പത്മനാഭ സ്വാമിയുടെ മൂലസ്ഥാനമായി ഇത് കരുതപ്പെടുന്നു. കുമ്പള എന്ന പട്ടണത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അനന്തപത്മനാഭൻ ഇവിടെയായിരുന്നു കുടികൊണ്ടിരുന്നത് എന്നാണ് തലവാസികളുടെ വിശ്വാസം. കടുശർക്കര യോഗമെന്ന പുരാതന ശൈലിയിലാണ് ഇവിടത്തെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു തടാകത്തിൻ്റെ മധ്യത്തിൽ സവിശേഷമായ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഒരു പ്രായം ചെന്ന മുതലയും ഈ തടാകത്തിലുണ്ട്. വളരെ ജനപ്രിയമാണ് ഈ മുതല. അനന്തപുരം ക്ഷേത്ര തടാകത്തിൽ കണ്ടുവന്ന മുതലയെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നെങ്കിലും പിന്നീട് തനിയെ പ്രത്യക്ഷപ്പെട്ട ബബിയ നിരുപദ്രവകാരിയായിരുന്നു. ക്ഷേത്രത്തിലെ നിവേദ്യം മാത്രമാണ് ബബിയയുടെ ഭക്ഷണമെന്ന് ക്ഷേത്ര പൂജാരിമാർ സാക്ഷ്യപ്പെടുത്തുന്നു. ബബിയ 2022 അന്തരിച്ചു. പുതിയ മുതല പ്രത്യക്ഷപ്പെടുമെന്ന് ജ്യോതിഷികൾ പറഞ്ഞതനുസരിച്ച് ഈ അടുത്തിടെ മുതലക്കുഞ്ഞ് ക്ഷേത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ബബിയ മുതല വസിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയ മുതലയും നിലകൊള്ളുന്നത്. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കാസർഗോഡ് ജില്ലാ ആസ്ഥാനത്തു നിന്നും 13 കിലോമീറ്റർ അകലെ കുമ്പളയ്ക്ക് സമീപം അനന്തപുരം എന്ന ഗ്രാമത്തിലാണ് അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 26 മിനിറ്റ് യാത്രാസമയം വേണ്ടിവരും. കാസർഗോഡ് നിന്നും ക്ഷേത്രത്തിലേക്ക് ബസ്, ടാക്സി എന്നിവ ലഭ്യമാണ്. വിദൂര സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്ക് താമസിക്കാൻ അമ്പലത്തിന്റെ പുറത്ത് തന്നെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തെക്ക് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് കാസർഗോഡിൽ നിന്നും സീതാങ്കോളി വഴി മായിപ്പാടി ശിവാജി നഗറിൽ നിന്നും ഇടത്തേക്ക് 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാൻ സൗകര്യമുണ്ട്. അതാണ് എളുപ്പമാർഗം. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് അനന്തപുരം കുന്നുണ്ട്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുമ്പള റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്നും 5 കിലോമീറ്റർ അകലെയാണ് അനന്തപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മംഗലാപുരം കാസർഗോഡ് പാതയിൽ സഞ്ചരിക്കുന്ന പാസഞ്ചർ മെമു ട്രെയിനുകൾ മാത്രമാണ് ഇവിടെ നിർത്തുന്നത്. അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ കാസർഗോഡാണ്.